എല്ലാവരും ജിൻ ഗൊങ്യാവോയുടെ മുറിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കൂട്ടത്തിൽ സുഷിയുമുണ്ട്. അവസാനം ജിൻ ഗൊങ്യാവ് അവരെ മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. അവർ രഹസ്യമുറിയിലേക്ക് കടന്നു. വേവൂഷൻ നോക്കിയപ്പോൾ ചിൻസു അവിടെ തന്നെയുണ്ട്. ഒന്നും മിണ്ടാതെ അനങ്ങാതെ നിൽക്കുകയാണ് ചിൻസു. ഇത് കണ്ട് വേവൂഷന് സംശയമായി. അവൻ മനസ്സിൽ ചോദിച്ചു, ചിൻസു ഉണ്ടായ കാര്യങ്ങൾ പറയുമെന്ന് ഇവന് പേടിയില്ലേ? എന്തുകൊണ്ടാണ് ഇവൻ ചിൻസുവിനെ ഇവിടെ നിന്ന് മാറ്റാതിരുന്നത്? വേവൂഷൻ നിയമിങ്ജയുടെ തലയുണ്ടായിരുന്ന അലമാര തുറന്നു. പക്ഷേ അവിടെ നിയമിങ്ജയുടെ തലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു കഠാരയാണ് ഉണ്ടായിരുന്നത്. ഇതെന്താണ് എന്ന് ലാൻഷിച്ചൻ ചോദിച്ചു. കഠാര കയ്യിലെടുത്തുകൊണ്ട് ജിൻ ഗൊങ്യാവ് പറഞ്ഞു, ഇത് വളരെ അപൂർവമായ ഒരു കഠാരയാണ്. ഇത് വളരെ മൂർച്ചയുള്ളതാണ്. ഇതിൽ നോക്കിയാൽ ഈ കഠാര കൊണ്ട് മരിച്ചവരുടെ പ്രതിബിംബങ്ങൾ കാണാം. ഇത് വെൻ റോഹാന്റെ കഠാരയാണ്. വെൻ റോഹാൻ മരിച്ചതിനു ശേഷം വെൻചിങ്ങിന്റെ കയ്യിലായിരുന്നു ഇതുണ്ടായിരുന്നത്. പെട്ടെന്ന് ചിൻസു കണ്ണു തുറന്നു. എന്നിട്ട് ആ കഠാര വലിച്ചൂരി സ്വന്തം വയറ്റിൽ അത് കുത്തിയിറക്കി അവൾ ആത്മഹത്യ ചെയ്തു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ചുകൊണ്ട് ജിൻ ഗൊങ്യാവ് ലാൻ ഷിച്ചനോട് ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? ചിൻസു എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? നിങ്ങളെല്ലാവരും എന്റെ മുറി കാണണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോഴേക്കും ജാൻ ചെങ്ങും നീ ഹുസാങ്ങും അവിടെ വന്നു. മോ വംശത്തിൽ നിന്നും ലാൻ ശിഷ്യർക്ക് വാൾ ലഭിച്ചതു മുതൽ ഈ പട്ടണത്തിൽ നിന്നും നീ മിങ്ജയുടെ ശരീരം ലഭിച്ചതുവരെയുള്ള കാര്യങ്ങൾ ലാൻ ഷീച്ചൻ വിശദീകരിച്ചു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ജിൻ ഗൊങ്യാവ് പൊട്ടിക്കരഞ്ഞു. തന്റെ ചേട്ടൻ ഇനിയില്ല എന്നറിഞ്ഞ നീ ഹുസാങ് ബോധം കെട്ട് വീണു. ഇതെല്ലാം കേട്ട് ജിൻ ഗൊങ്യാവ് ചോദിച്ചു, ഇങ്ങനെയൊരു കൃത്യം ചെയ്യാൻ മാത്രം ദുഷ്ടത നിറഞ്ഞ മനസ്സ് ആർക്കാണുള്ളത്? അദ്ദേഹത്തിന്റെ ശിരസ് എന്റെ മുറിയിലാണുള്ളത് എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? അത് പോട്ടെ, എന്റെ മുറിക്കകത്ത് ഒരു രഹസ്യറ ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ശിരസ്സുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിച്ചത്? ജിൻ ഗൊങ്യാവോയുടെ ഭാവാഭിനയം കണ്ടു നിൽക്കുകയാണ് വേവൂഷ്യൻ. ജിൻ ഗൊങ്യാവ് തുടർന്നു, ഷോന്യു, നീയാണോ എല്ലാവരോടും ഇത് പറഞ്ഞത്? നീ എന്തിനു വേണ്ടിയാണ് ഇത്തരം നുണക്കഥകൾ ഉണ്ടാക്കുന്നത്? ജിൻ ഗൊങ്യാവോയെ പിന്തുണച്ചുകൊണ്ട് സുഷെ പറഞ്ഞു, മോഷന്യു, നീ പണ്ട് മാഡം ജിന്നിനെ ശല്യപ്പെടുത്തിയതുകൊണ്ടല്ലേ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയത്? ഞാൻ കേട്ടതനുസരിച്ച് നീ ഇപ്പോൾ എങ്ങനെയോ ഹങ്വഞ്ചുന്റെ പ്രീതി പിടിച്ചുപറ്റി. ഇത്രയും സന്മാർഗിയായ അദ്ദേഹം നിന്നെപ്പോലൊരുവനെ എന്തുകൊണ്ടാണ് കൂടെ കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ജിൻ ഗൊങ്യാവ് പറഞ്ഞു, പഴയ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും എടുത്തിടുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ എന്നോട് സത്യസന്ധമായി പറയണം. ചിൻസു പെട്ടെന്നിങ്ങനെ ചെയ്യാൻ കാരണമെന്താണ്? എന്താണ് നിനക്ക് ഇതിലുള്ള പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് ജിൻ ഗൊങ്യാവ് വേവൂഷന്റെ നേരെ തന്റെ വാൾ വീശി. ഞൊടിയിടയിൽ ലാൻജാൻ അവർക്കിടയിൽ വന്നു നിന്നു. തന്റെ വാൾ കൊണ്ട് ജിൻ ഗൊങ്യാവോയുടെ വാൾ തടഞ്ഞു. സുഷിയും മുന്നോട്ടു വരാൻ ശ്രമിച്ചു. അവനെ തൊട്ടുപോകരുത് എന്ന് ലാൻജാൻ പറഞ്ഞു. ഹങ്വൻജുൻ, നിങ്ങൾ ഇതിൽ ഇടപെടരുത് എന്ന് സുഷി പറഞ്ഞു. ലാൻജാൻ, മാറി നിൽക്ക് എന്ന് വെയിങ്ങും പറഞ്ഞു. ലാൻജാൻ വാൾ മാറ്റിയതും സുഷെ വേവൂഷന്റെ നേർക്ക് തന്റെ വാളുമായി പാഞ്ഞെടുത്തു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വാൾ വേവൂഷൻ ഉറയിൽ നിന്നും വലിച്ചൂരി. വേവൂഷന്റെ കയ്യിലുള്ള വാൾ കണ്ട് എല്ലാവരും ഞെട്ടി. ഈലിംഗ് ലാസു, നീ ഈലിംഗ് ലാസു ആണ് എന്ന് ജിൻ ഗൊങ്യാവ് പറഞ്ഞു. അത്രയും നേരം ബോധം കെട്ടു കിടക്കുകയായിരുന്ന നീ ഹുസാങ്ങിന് പെട്ടെന്ന് ബോധം വന്നു. ഇത് മോഷന്യു അല്ലേ എന്ന് നീ ഹുസാങ് ചോദിച്ചു. ഇത് വേവൂഷൻ തന്നെയാണ്. ഇവന്റെ മുഖം മൂടി മാറ്റാൻ പറയൂ, അപ്പോൾ മനസ്സിലാകും ഇവൻ ആരാണെന്ന് എന്ന് ജിൻ ഗൊങ്യാവ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ജിൻലിംഗ് ചോദിച്ചു, ദഫാൻ മലയിൽ വെച്ച് അങ്കിൾ ജിയാങ് ഇവനെ സിദിയൻ കൊണ്ട് പ്രഹരിച്ചതല്ലേ? എന്നിട്ടും ഇവന്റെ ആത്മാവ് ഈ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ. ദഫാൻ മലയിൽ വെച്ച് വെന്നിങ്ങിനെ വിളിച്ചു വരുത്തിയത് ഇവനല്ലേ? അതുമാത്രമല്ല, ഷാന്യു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈലിംഗ് ലാസുവിന്റെ കുറിപ്പുകൾ അവൻ കണ്ടിട്ടുണ്ട്.
അതിൽ ഒരാളുടെ ശരീരം ത്യജിച്ച് മറ്റൊരാളെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം ശരീരം മറ്റൊരാത്മാവിന് വിട്ടുകൊടുത്താൽ സിദിയന്റെ പ്രഹരമേൽക്കില്ല. ഈലിംഗ് ലാസു മരിച്ചതിന് ശേഷം അവന്റെ വാൾ ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചു. അത് ഒരു ആത്മീയ ആയുധമാണ്. ആ വാൾ ഈലിംഗ് ലാസുവിനല്ലാതെ മറ്റാർക്കും ഉറയിൽ നിന്നും ഊഴാൻ കഴിയില്ല. ഇത്രയുമായപ്പോൾ വേയിങ്ങും ലാഞ്ചാനും അവിടെ നിന്നും രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു. പക്ഷേ ജിൻലിൻ തായിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കായില്ല. വേയിങ് ലാഞ്ചാനെ തന്റെ അടുത്തു നിന്നും തള്ളി മാറ്റി. എല്ലാവരും അവരെ നാല് വശത്തു നിന്നും വളഞ്ഞു. അപ്പോഴേക്കും ജിൻ ഗൊങ്യാവും അവിടെ എത്തി. ജിൻ ഗൊങ്യാവ് വേവൂഷനോട് ചോദിച്ചു, ഇനിയും ഈ മുഖം മൂടി വെച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? വേവൂഷൻ അവന്റെ മുഖം മൂടി അഴിച്ചു മാറ്റി. വേവൂഷനെ എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇത് കണ്ട് ജിൻ ഗൊങ്യാവ് പറഞ്ഞു, 16 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നതെങ്കിലും ഈലിംഗ് ലാസു, നീ ഇപ്പോഴും ഞങ്ങളെ എല്ലാവരെയും വിഡ്ഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിൻലിംഗിനെ മാത്രമല്ല, ഹങ്വൻജുനെയും നീ പറ്റിച്ചു. അപ്പോൾ ലാൻജാൻ വേയിങ്ങിന്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വേയിങ് ആണെന്ന് എനിക്കാദ്യമേ അറിയാമായിരുന്നു. ഇത് കേട്ട് വേയിങ് ലാൻജാനോട് പതുക്കെ പറഞ്ഞു, ലാൻജാൻ, ഞാൻ നിന്നെ പറ്റിച്ചതാണ് എന്ന് നീ പറഞ്ഞോ? അപ്പോൾ ലാൻജാൻ പറഞ്ഞു, വേയിങ് ക്ലൗഡ് റിസസസിൽ വെച്ച് നീ എന്നോട് ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? പണ്ട് ഞാൻ നിന്നെ ശരിക്കും വിശ്വസിച്ചിരുന്നോ എന്ന്? എനിക്കും ഒറ്റത്തടി പാലത്തിലൂടെ നടക്കാനാണ് ഇഷ്ടം. വേവൂഷന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എപ്പോഴും അവനെ എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടേയുള്ളൂ. ലാൻജാൻ പിന്തുണയ്ക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേവൂഷൻ പറഞ്ഞു, ലാൻജാൻ, ഒന്നുകൂടെ ആലോചിക്ക്. എന്നെ പിന്തുണച്ചാൽ അത് നിന്റെ സൽപ്പേരിനെ ബാധിക്കും. നീ ഒരുപാട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാൻജാൻ അവിടെയുള്ളവരെ നേരിടാൻ തുടങ്ങി. വേവൂഷനും എതിർവശത്തുള്ളവരെ നേരിട്ടു. അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ ജിൻലിംഗ് ഊരിപ്പിടിച്ച വാളുമായി അവരുടെ മുന്നിൽ വന്നു നിന്നു. നീ ശരിക്കും വേവൂഷനാണോ എന്ന് ജിൻലിംഗ് ചോദിച്ചു. ജിൻലിംഗ്, ഞാനെല്ലാം പിന്നീട് വിശദമായി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വേവൂഷൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ ജിൻലിംഗ് വേവൂഷനെ വാൾ കൊണ്ട് വെട്ടി. ലാൻജാൻ വേയിങ്ങിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നിട്ട് ദൂരെ ഒരിടത്ത് ലാൻജാൻ വേയിങ്ങിനെ കൊണ്ടുപോയി. അവന് ആത്മീയ ഊർജം പകർന്നുകൊടുത്തു. അവിടെ ശക്തമായി മഴ പെയ്യുകയായിരുന്നു. വേയിങ്ങിന്റെ മനസ്സിലെ ദുഃഖം പോലെ. വേയിങ് പറഞ്ഞു, ലാൻജാൻ, മുമ്പെല്ലാവരും എന്റെ ശക്തിയെ വാനോളം പുകഴ്ത്തിയപ്പോൾ നീ മാത്രമാണ് എന്നെ വഴക്കു പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ മരിച്ചു കാണണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എന്റെ കൂടെ നിൽക്കുന്നത് നീ മാത്രമാണ്. അതിനുശേഷം വേവൂഷൻ ഉണരുന്നത് ക്ലൗഡ് റിസസസിലാണ്. അവനിപ്പോൾ വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ലാൻജാൻ മുറിയിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേയിങ് ഉണർന്നത് കണ്ടപ്പോൾ ലാൻജാൻ അവനെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു. ലാൻജാൻ അവന്റെ വയറിൽ വാളുകൊണ്ടുണ്ടായ മുറിവ് പരിശോധിച്ചു. പിന്നെ കയ്യിലുള്ള മുറിവ് പരിശോധിച്ചു. ഒരു മുറിവ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. വേയിങ് പറഞ്ഞു, മോഷന്യുവിന് ആരോടാണ് പ്രതികാരം തീർക്കാനുള്ളത് എന്ന് എനിക്കിപ്പോൾ അറിയാം. അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ മുറിവ് ഉണങ്ങുകയുള്ളൂ. അത് ജിൻ ഗൊങ്യാവ് അല്ലേ എന്ന് ലാൻജാൻ ചോദിച്ചു. അതെ എന്ന് വേവൂഷൻ തല കുലുക്കി. അവൻ പറഞ്ഞു, മോഷന്യു ജിൻ ഗൊങ്യാവോന്റെ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടായിരിക്കും ജിൻ ഗൊങ്യാവ് അവനെ വംശത്തിൽ നിന്നും പുറത്താക്കിയത്. ഇതിനെല്ലാം പിന്നിൽ ആരോ ഉണ്ട്. അയാളായിരിക്കും മോഷന്യുവിനോട് ഇക്കാര്യം പറഞ്ഞത്. ചിൻസുവിന് കത്തെഴുതിയതും അയാൾ തന്നെയായിരിക്കും. അതേ ആൾ തന്നെയാണ് നമ്മളെ നിയമിങ്ജയുടെ അടുത്തെത്തിച്ചതും. എന്നാലും എന്റെ വാൾ എനിക്കു മാത്രമേ ഉറയിൽ നിന്നും എടുക്കാൻ കഴിയൂ എന്നുള്ളത് സത്യമാണോ? ലാൻജാൻ അത് തെളിയിക്കാനായി വാൾ ഉറയിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവനത് കഴിഞ്ഞില്ല.
അപ്പോഴാണ് വേവൂഷൻ താൻ എവിടെയാണുള്ളത് എന്ന് കണ്ടത്. നീ എന്നെ ക്ലൗഡ് റിസോഴ്സസിലേക്കാണോ കൊണ്ടുവന്നത്? നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചാലോ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ലാൻഷീച്ചന്റെ ശബ്ദം അവർ കേട്ടു. ഞാൻ നേരത്തെ അറിഞ്ഞു. ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ വാഞ്ചിയോട് പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നതുവരെ നിനക്കിവിടെ കഴിയാം. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ആരും നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ല എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. നീയെ മിങ്ജിയുടെ ശരീരം ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് വേവൂഷൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ ഹുസാങ്ങിന്റെ കയ്യിലാണുള്ളത് എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. ജിൻഗോങ്യാവ് അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് വേവൂഷൻ ചോദിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നാണ് അവൻ പറഞ്ഞത് എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. എന്നിട്ട് ലാൻഷീച്ചൻ ലാമാഞ്ചിയോട് ചോദിച്ചു, വാഞ്ചി, ഇവിടെ നടന്നതിനെല്ലാം ഒരു വിശദീകരണം തരാൻ നിനക്ക് കഴിയുമോ? ലാമാഞ്ചി പറഞ്ഞു, ജിൻ ഗൊങ്യാവോവിന്റെ കയ്യിലാണ് നീയെ മിങ്ജിയുടെ ശിരസ്സുള്ളത്. നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ലാൻഷീച്ചൻ ചോദിച്ചു. വെയിങ് അവന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ലാൻജാൻ മറുപടി പറഞ്ഞു. നിനക്ക് വേവൂഷിനെ വിശ്വാസമാണോ? അതെ എന്ന് ലാൻജാൻ പറഞ്ഞു. ജിൻ ഗൊങ്യാവോയെ വിശ്വാസമാണോ? അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് ലാമാഞ്ചി പറഞ്ഞു. ഒരാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ അല്ലയോ എന്ന് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് വേവൂഷിനെ വിശ്വാസമാണ്, അതുപോലെ ഞാൻ ജിൻ ഗൊങ്യാവോയെ വിശ്വസിക്കുന്നു. നീയെ മിങ്ജിയുടെ ശിരസ് അവന്റെ കയ്യിലാണുള്ളത് എന്ന് ഞാനോ നീയോ കണ്ടിട്ടില്ല. എനിക്ക് ജിൻ ഗൊങ്യാവോയുടെ വാക്കുകൾ വിശ്വാസമാണ് എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. ലാൻഷീച്ചൻ തുടർന്നു, ഇതിൻ്റെയെല്ലാം സത്യാവസ്ഥ പുറത്തുവരുന്നതുവരെ ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല. അതുകൊണ്ടാണ് വേവൂഷനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിച്ചത്. നന്ദി പറഞ്ഞുകൊണ്ട് വേവൂഷൻ പറഞ്ഞു, നീ മിങ്ജിയുടെ ശിരസ് ജിൻ ഗൊങ്യാവോയുടെ കയ്യിലാണുള്ളത് എന്നത് സത്യമാണ്. നീയെ മിങ്ജിയുടെ മരണത്തിന് ശരിക്കുമുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജിൻ ഗൊങ്യാവ് നീയെ മിങ്ജിയ്ക്കായി വായിച്ച സംഗീതം കാരണമായിക്കൂടെ എന്ന് വേവൂഷൻ ചോദിച്ചു. ഞാനാണ് അവന് അത് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. ശരി, ജിൻ ഗൊങ്യാവ് വായിച്ച സംഗീതം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ എന്ന് വേവൂഷൻ പറഞ്ഞു. ലാൻഷീച്ചൻ സമ്മതിച്ചു. വേവൂഷൻ എമ്പതിയിലൂടെ കേട്ട സംഗീതം അവരെ വായിച്ച് കേൾപ്പിച്ചു. ഈ ഈണം തിരഞ്ഞെടുത്തത് ജിൻ ഗൊങ്യാവ് തന്നെയല്ലേ എന്ന് വേവൂഷൻ ചോദിച്ചു. അതെ എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. ഈ ഗീതം വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇത് വായിച്ചാൽ ഗുണം കൂടും എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ അത് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം നീ തെറ്റായിട്ടാണ് വായിച്ചത്. ഒരു ഭാഗം തെറ്റാണ് എന്ന് ലാമാഞ്ചിയും പറഞ്ഞു. ഞാൻ എമ്പതിയിൽ കേട്ട സംഗീതം അതുപോലെ തന്നെയാണ് വായിച്ചത് എന്ന് വേവൂഷൻ പറഞ്ഞു. ജിൻഗോങ്യാവ് നല്ല ബുദ്ധിശാലിയാണ്, അതുകൊണ്ട് അവന് തെറ്റിപ്പോയതാകാൻ വഴിയില്ല. മനഃപൂർവ്വം ചെയ്തതാകാനേ വഴിയുള്ളൂ. വേവൂഷൻ തെറ്റായി വായിച്ച ഭാഗം അവിടുത്തെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കാൻ അവർ ലൈബ്രറിയിലേക്ക് പോയി. അവിടുത്തെ ലൈബ്രറിയിൽ ആർക്കും കടക്കാൻ അനുവാദമില്ലാത്ത ഒരു മുറിയുണ്ട്. അവിടെ അപൂർവമായ പുസ്തകങ്ങളാണുള്ളത്. കളക്ഷൻ ഓഫ് ടെർമോയിൽ എന്ന ഒരു പുസ്തകം ലാൻഷീച്ചൻ അവർക്ക് കൊടുത്തു. മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കഴിവുള്ള ഈണങ്ങളുടെ ശേഖരമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് ലാൻഷീച്ചൻ പറഞ്ഞു. ആത്മാവിനെ ക്ഷുഭിതമാക്കാനും ശരീരത്തെ തളർത്താനും ഈ ഈണങ്ങൾക്ക് കഴിയും. ആത്മീയ ഊർജം വളരെയധികം ഉള്ള ഒരാൾ ഇതിലെ വെറും 3 സ്വരങ്ങൾ വായിച്ചാൽ മതി, മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ കഴിയും. അത്രയും പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ കഴിവുള്ള ഒരു ഈണം ജിൻ ഗൊങ്യാവ് തിരഞ്ഞെടുക്കില്ല. പെട്ടെന്ന് മരിച്ചാൽ ജിൻ ഗൊങ്യാവ് പിടിക്കപ്പെടും എന്ന് അവൻ അറിയാം. 2-3 മാസങ്ങൾ കൊണ്ട് ഒരാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കഴിവുള്ള ഈണം ഇതിലുണ്ടോ എന്ന് വേവൂഷൻ ചോദിച്ചു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.